ഈ കോവിഡ് കാലത്തെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നമുക്ക് ചിലപ്പോൾ നിയന്ത്രണങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ നമ്മുടെ പ്രകൃതി അതിന്റെ എല്ലാ മനോഹാരിതയും ഒരുക്കി പതിവ് പോലെ നമ്മെ കാത്തിരിപ്പുണ്ട് ഇവിടെ കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറയിലേക്ക് വരൂ കാക്കപ്പൂക്കൾ ഒരുക്കിയ വസന്തം കാണാം മഹാമാരിയുടെ കാലമാണെങ്കിലും മാടായിപ്പാറയിൽ ഇത്തവണയും കാക്കപ്പൂക്കൾ വരാതിരുന്നില്ല. കാഴ്ചയുടെ വിരുന്നാസ്വദിക്കാൻ ആളുകൾ കുറവാണെങ്കിലും ആരെയോ കാത്തിട്ടെന്ന പോലെ നൂറുനൂറ് പൂവുകൾ മാടായിപ്പാറയിലുണ്ട്. ഇടയ്ക്ക് വന്നെത്തുന്നവരോട് കുശലം പറയാനെന്ന പോലെ ഏഴിമലയുടെ ജൈവ വൈവിധ്യ കലവറയാണ് മാടായിപ്പാറ. കാഴ്ചകളുടെ സമൃദ്ധി. കാക്കപ്പൂക്കൾ മാത്രമല്ല കണ്ണാന്തളിയും മുക്കുറ്റിയുമൊക്കെ കാത്തിരിക്കുന്നുണ്ട് ഇവിടെ. മാത്രമോ 38 പുൽവർഗങ്ങളുണ്ട് മാടായിപ്പാറയിൽ. ഇടയ്ക്കിടെ എത്തും ദേശാടന പക്ഷികൾ. ശലഭങ്ങളും ഉണ്ടാകും, വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ടത്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ പ്രകൃതിയായിട്ട് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇന്നും നല്ല വർഷങ്ങളായിട്ട് ഞങ്ങളുടെ മുൻ തലമുറയും ഈ തലമുറയും ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ഒരു സ്ഥലമാണ് ഈ പ്രകൃതി രമണീയമായിട്ടുള്ള ഈ മാടായിപ്പാറ. ഇവിടുത്തെ ജൈവ ഇതും പിന്നെ ഇവിടുത്തെ ജീവജാലങ്ങളും ഇവിടെയുള്ള പക്ഷികളും ഇവിടെയുള്ള പൂക്കളും ഒരിക്കലും അടുത്ത തലമുറയ്ക്ക് നിലനിന്ന് പോകണം, ഇത് അന്യം നിന്ന് പോകരുത് എന്നതുകൊണ്ട് മാത്രമാണ് മൂക്കൻ പറമ്പിൽ വരുന്ന എയർപോർട്ട് ആദ്യം ഇവിടെ വരാനാണ് ഉണ്ടായിരുന്നത്. പിന്നീട് നമ്മളിവിടെ ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് അത് മൂക്കൻ പറമ്പിലേക്ക് പോയത്. പക്ഷേ ഈ നാട് അതിനേക്കാൾ കൂടുതൽ വികസിക്കുമായിരുന്നു. പക്ഷേ എങ്കിലും നമുക്ക് ആ വികസനത്തെക്കാൾ ഈ പ്രകൃതിയെ ഇതുപോലെ തന്നെ സംരക്ഷിച്ച് ഏഴുമലയുടെ താഴ്വരയിൽ പ്രകൃതി ഇതുപോലെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് അടുത്ത ഒന്നോ രണ്ടോ തലമുറകൾ അടുത്ത എത്ര തലമുറകൾക്ക് വേണ്ടിയിട്ടും ഇത് കാത്തു സൂക്ഷിക്കണം എന്നൊരു ധാരണയിലാണ് നമ്മുടെ നാട്ടുകാർ മുഴുവൻ ഇതിനെ സംരക്ഷിച്ചു പോകുന്നത്. അങ്ങനെ കാഴ്ചയുടെ പ്രകൃതി വൈവിധ്യങ്ങളുടെ വിരുന്നൊരുക്കുമ്പോഴും ആ മനോഹാരിതയെ നശിപ്പിക്കുന്ന പ്രവണതകളും മാടായിപ്പാറയിലുണ്ട്. ഇനിയും അത് ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കാം. ന്യൂസ് ഡെസ്ക്, മീഡിയ ഫോർ.